Hi guys, Assalamualaikum. Welcome to my channel Ishana's World. Innu njan ivide undakkan pogunna recipe kaippakka masala aanu. Nalla tasty aaya oru recipe aanu idu. Ee recipe chorine koodeyum chapatiyude koodeyum ellam nalla combination aayi kazhikkam. Ee recipe engane undakkam ennu namukku kaanam. Idin aavashyamaya ingredients njan ivide rendu kaippakka cheriya kashnangalayi eduthittunde. 2 തക്കാളി 2 സവാള 3 പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവാൻ വെക്കാം അതിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉലുവയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് ചെറുതായി ഉടഞ്ഞു കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 നുള്ള് വലിയ ജീരകം പൊടിച്ചത് 1 സ്പൂൺ മുളകുപൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ കുരുമുളകുപൊടി 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പോൾ മസാലയുടെ മണമെല്ലാം പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചിരുന്നു അത് കാണിക്കാൻ സ്കിപ്പായി പോയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് നന്നായി വരുമ്പോൾ നമുക്കിതിലേക്ക് കൈപ്പക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കി കൈപ്പക്ക വേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം ഒന്നുകൂടെ നമ്മുടെ കൈപ്പക്ക വെന്ത് കിട്ടാനുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ പുളിയും കയ്പ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ കൈപ്പക്ക മസാല നല്ല ടേസ്റ്റി ഉണ്ടായിരിക്കും
ഇനി ഇതിലേക്ക് അവസാനമായി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കൈപ്പക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻ്റ് അറിയിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.